ജൂലൈ 18 വിശുദ്ധ സിംബ്രോസയും 7 മക്കളും. ട്രാജൻ ചക്രവർത്തിയുടെ മതപീഠനം അഡ്രിയാൻ ചക്രവർത്തി തന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തുടർന്നുവെങ്കിലും കുറെ കാലത്തേക്ക് നിർത്തിവെച്ചു. 124 വീണ്ടും തുടങ്ങി. ജൂപ്പിറ്റർ ദേവന്റെ ഒരു വിഗ്രഹം ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത സ്ഥലത്തും വീനസിന്റെ ഒരു മാർബിൾ പ്രതിമ ഗാഗുൽത്തായിലും അഡോണിസിന് പ്രതിഷ്ഠിതമായ ഒരു ഗുഹ ബദ്ലഹേമിലും അദ്ദേഹം സ്ഥാപിച്ചു. മതപീഠനം തകൃതിയായി നടന്നു. അദ്ദേഹം പുതുതായി പണിതീർത്ത അരമനയുടെ പ്രതിഷ്ഠ നടത്തിയ പൂജാരി കർമ്മങ്ങളുടെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു, സിംബ്രോസിയ എന്ന വിധവയും 7 മക്കളും തങ്ങളുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഞങ്ങളെ നിന്ദിക്കുന്നു. അവർ ഞങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വിധവ തന്റെ സമ്പത്ത് മുഴുവനും മതപീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ അരമനയുടെ അരികെയാണ് താമസിച്ചിരുന്നത്. ചക്രവർത്തി സിംബ്രോസയെ വിളിച്ചു വരുത്തി ദേവന്മാരെ ആരാധിക്കാൻ ഉപദേശിച്ചു. അവൾ പ്രതിവചിച്ചു, എന്റെ ഭർത്താവ് ജെട്ടൂളിയൂസും സഹോദരൻ അമാൻസിയൂസും അങ്ങയുടെ ട്രൈബ്യൂണന്മാരായിരിക്കെ യേശുക്രിസ്തുവിനെ പ്രതി ക്രൂരമർദ്ദനങ്ങൾ സഹിച്ചു. മനുഷ്യൻ അന്നവരെ പുച്ഛിച്ചു, മാലാഖമാർ അവരെ സ്തുതിച്ചു. ഇന്നവർ നിത്യജീവൻ ആസ്വദിക്കുകയാണ്. ചക്രവർത്തി കോപത്തോടെ ആജ്ഞാപിച്ചു, ദേവന്മാർക്ക് ബലി ചെയ്യുക, അല്ലെങ്കിൽ 7 മക്കളോടുകൂടി മരിക്കുക. സിംബ്രോസയോ മക്കളോ ദേവന്മാർക്ക് ബലി ചെയ്യാൻ തയ്യാറായില്ല. സിംബ്രോസയുടെ കവിളിൽ അടിച്ച ശേഷം തലമുടി കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടു. അനന്തരം ഒരു കല്ലു കഴുത്തിൽ കെട്ടി പുഴയിലേക്ക് എറിയുവാനായിരുന്നു ചക്രവർത്തിയുടെ ആജ്ഞ. മക്കളോട് അമ്മയെ അനുകരിക്കാതെ ദേവന്മാരെ ആരാധിക്കുവാൻ ചക്രവർത്തി ഉപദേശിച്ചു. അവരാരും വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പീഡന ഉപകരണങ്ങൾ ഉപയോഗിച്ച് 7 പേരെയും വധിച്ചു. പ്രാർത്ഥന: വിശ്വാസം നിലനിർത്തുവാൻ പീഡനങ്ങൾ സഹിക്കുമ്പോൾ മാലാഖമാർ സ്തുതി പാടും എന്ന ബോധ്യത്തോടെ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സിംബ്രോസേ, മാതാപിതാക്കൾ ദൈവവിശ്വാസത്തിൽ ജീവിക്കുവാനും അത് അവരുടെ മക്കൾക്ക് പ്രചോദനമാകുവാനും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.